സൂര്യ പ്രകാശം കണ്ടുപിടിക്കുന്നത്? അത് നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. എനിക്ക് നല്ല ഹിന്ദു ടെമ്പിൾസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കോറിഡോർ ഉള്ള ടെമ്പിൾ അതാന്ന് പറയണേ. അപ്പം തന്നെ ഇങ്ങനെ ഇവിടെ വന്നു ഇങ്ങനെ കാണുമ്പോഴേ നമുക്കത് അതിന്റെ ആ ഫീലിംഗ് നമുക്ക് അപ്പഴാ മനസ്സിലാവും. വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കണുണ്ടോ നിങ്ങള് കണ്ടോ? What's up, homies? What's up? Welcome to Undamburiyil. രണ്ടുണ്ട് കാര്യം. ഹോമീസ്, നമ്മളിപ്പോൾ ഉണ്ടല്ലോ രാമേശ്വരത്താണ്. വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക, ഇപ്പം ഞാൻ രാമേശ്വരത്തെ കുറിച്ച്, രാമേശ്വരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് രാമേശ്വരം. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് ശരിക്കും നമ്മുടെ ധനുഷ്കോടിയിലോട്ടുള്ള ട്രാവലിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ബട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ നിൽക്കണു എന്ന് പറയുന്നത് ശ്രീ രാംനാഥ് ടെമ്പിളാണ്. രാംനാഥ് ടെമ്പിളിൽ ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഐക്കോണിക്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഭയങ്കര ഐക്കോണിക് അതിൻ്റെ ഇവിടെ അടുത്ത് വരുന്നത്. അല്ല ഇങ്ങനെ ഗോപുരം മാതിരി ഇവിടുത്തെ നമ്മൾ ഈ തമിഴ്നാട് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കാണാൻ കിട്ടുക. ഈ ടെമ്പിൾ പിന്നെ നിങ്ങൾക്ക് ദൂരത്തുനിന്ന് വന്നാൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ ഹൈറ്റും ഈ കളറും ഒരു ഗോൾഡൻ കളറായി ടെമ്പിൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പിൾ കാണാൻ എന്തായാലും നോക്കുക. ഞാൻ വന്നപ്പോൾ ഉച്ചയായി. ഞാൻ നിങ്ങൾക്ക് ക്ലോസറായിട്ട് ഇതിനെ കുറിച്ചിട്ട് കാണിച്ചു തരാട്ടോ ഈ ടെമ്പിളിൻ്റെ. നമ്മളല്ല, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളല്ല പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. ഇതിനും അതിൻ്റേതായ ഒരു സ്പിരിറ്റുണ്ട്, ഒരു എക്സ്പ്ലോറേഷനുള്ളൊരു കാര്യമുണ്ട്. ഈ ടെമ്പിളിൻ്റെ ക്ലോസറായി ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് കയറാൻ പറ്റില്ലേ. പിന്നെ ഉള്ളിൽ എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ടോ, ഇതാണ് ശ്രീ രാംനാഥ് ടെമ്പിൾ കേട്ടോ. ഈ തമിഴ്നാട് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ജാതി മൂടാണ്. അത് നിങ്ങളിവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ടെമ്പിൾ കണ്ടോ, ജാതി ബ്യൂട്ടിഫുള്ളായി ഉണ്ട്. കാണാം, ഓരോ നില നില നിലയായിട്ട് പണിതിരിക്കുക. ആ ഇപ്പം ടെമ്പിൾ അടച്ചിട്ടിരിക്കുക ഞാൻ പറഞ്ഞത്. എന്തായാലും കൺസ്ട്രക്ഷൻസ് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ആ സൈഡിൽ കടൽ. ഇവിടെ വരാൻ കാരണം നിങ്ങൾക്കറിയാലോ, നമ്മൾ ഞാൻ ശരിക്കും ധനുഷ്കോടിയിലോട്ടാണ് ഈ റൈഡ് തീരുമാനിച്ചത്. അപ്പം എന്തായാലും ഇവിടുത്തെ ടെമ്പിൾ കണ്ടതെന്ന് വെച്ചാൽ, ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് വൻ ശിവന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഈ ടെമ്പിൾ പണിതിട്ടുള്ളത്. എന്തായാലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ലോങ്സ്റ്റ് കോറിഡോർ ഉള്ളൊരു ടെമ്പിളാണിത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയും ഇതേ സൈഡ് മാതിരി അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇങ്ങനെ സെയിം കോറിഡോർ. അപ്പോൾ ഇത് ഞാൻ കണ്ടതിലൊരു യുണീക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു ടെമ്പിളാണ്. അയ്യോ, യുണീക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു ടെമ്പിളാണിത്. അപ്പോൾ വരികക്കാണ്. ഞാൻ എനിക്ക് ഞാൻ വന്നെത്തിയത് ലേറ്റായി പോയി. അപ്പോൾ എനിക്കിനി കയറാൻ പറ്റില്ല. കയറണം എന്നുകൂടി ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കോറിഡോർ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിന്ദു ടെമ്പിൾസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കോറിഡോർ ഉള്ള ടെമ്പിൾ അതാന്ന് പറയണേ. അപ്പോൾ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ അതിട്ട് കാണണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നേരെ ധനുഷ്കോടിയിലോട്ട് വിടും. ആ ധനുഷ്കോടിയിലോട്ട് പോവാം നമുക്ക്. ഇത് മിസ്സായിപ്പോയി, അകത്തോട്ട് കയറാൻ പറ്റിയില്ല. പുറത്തുനിന്ന് തന്നെ കാണുന്നു. പക്ഷേ പുറത്തുനിന്ന് കാണാനൊരു മൂടുണ്ട് കേട്ടോ, നല്ല മൂടാ. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കയറാൻ നോക്കുക, അത് കാണുക ഉള്ളിലെ കോറിഡോർ എന്താ സംഭവം. എനിക്ക് അത് മിസ്സായിപ്പോയി. പിന്നെ ശരിക്കും ഒരു ഡ്രോൺ ഷോട്ട് എടുത്താൽ ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഡ്രോൺ ഷോട്ടിന് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സൈഡിൽ കടലാണ്. നമ്മൾ വരുന്ന ഞാൻ പറഞ്ഞു, നമ്മുടെ റൈഡ് ഭയങ്കര അടിപൊളി റൈഡായിരുന്നു. അതായത് ധനുഷ്കോടിയിലോട്ട് വരുന്ന റൈഡ് ഒരു രക്ഷയില്ലാത്ത റൈഡ്. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ രാമേശ്വരം റൈഡ് ഭയങ്കര രസമുള്ളൊരു റൈഡാണ്. അത് ബൈക്കേഴ്സിന് ആ ഫീൽ. ഞാൻ റൈഡിൻ്റെ ഷോർട്സ് ഒന്നും അധികം എടുത്തില്ല, കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നു. അപ്പം മാക്സിമം നല്ല കിടിലായിട്ട് ഒരു എന്താ പറയുക, റൈഡർ നസ്റ്റാൾജി ഇല്ലേ, അതെനിക്ക് അടിച്ചത് ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് കടന്നപ്പോഴാണ്. അപ്പോൾ ബൈക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഞാനിനി മറ്റേ നമ്മുടെ ഇങ്ങോട്ട് പോകണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ധനുഷ്കോടിയിലോട്ട്. അപ്പോൾ ഹോമീസ്, നമ്മളിത് ഇനിയിപ്പോൾ ധനുഷ്കോടിയിലോട്ടുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ. സ്ട്രെയിറ്റ് റോഡാട്ടോ, ഭയങ്കര രസം അങ്ങോട്ട് പോകാൻ. ഞാനീ കുറച്ച് അങ്ങോട്ട് ഓടിക്കട്ടെ. രണ്ട് സൈഡിലും കടൽ വരും, അതാണ് ഈ റൈഡിൻ്റെ പ്രത്യേകത. ബൈക്കാണെങ്കിൽ ഭയങ്കര രസമാട്ടോ റൈഡ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്കറിയാലോ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു പ്രേത നഗരിയാണ്. പ്രേത നഗരി എന്ന് പറയാൻ കാരണം അവിടെ വലിയൊരു ഇത് ചുഴലിക്കാറ്റ് കാരണം കുറേ ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ധനുഷ്കോടി. എന്നിട്ട് അബാൻഡൻ ചെയ്തൊരു നഗരം കൂടിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി റൈഡ് ചെയ്യാട്ടോ അങ്ങോട്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലഷർ എന്ന് പറയുന്നത് ഈ റൈഡിങ്ങാണ്. റൈഡർ
കടലു കടലല്ല ചുഴലിക്കാറ്റ് കൊണ്ടേ മൊത്തം. അതായത് ധനുഷ്കോടി എന്ന് പറഞ്ഞ സിറ്റി ഒരു ഭീകരമായിട്ടുള്ളൊരു ചുഴലിക്കാറ്റില് തീർന്നു പോയതാണ്. വണ്ടി നിർത്തിയത് പെട്ടെന്ന് അവിടെ ഒരു സൂര്യപ്രകാശം കണ്ടുപിടിക്കുന്നത്, അത് നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണണ്ട അതുകൊണ്ടാണ് നിർത്തിയ. നല്ല രസമുണ്ട് കാണാൻ. അയ്യപ്പ കഴിഞ്ഞു കേട്ടാ, നേരത്തത് ഭയങ്കര വിഷ്വല. ആ ഇപ്പൊ വന്നു, ഇപ്പൊ വന്നു. സൂര്യന്റെ ഭയങ്കര മഴക്കാരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വെയിലാന്ന് അവിടെ പറയാറുണ്ട്. നല്ല തണല. വണ്ടി അകത്തോട്ട് നടക്കാൻ പറ്റില്ല, ഏറ്റവും അടുത്ത് വരെ വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ സുഖമായിരുന്നു. തന്നെ പക്ഷെ വലിയ പ്രശ്നമില്ല, നിറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്രൂട്ട് അക്ക പൈനാപ്പിൾ എത്തനെ എത്തനെ 20 ഒരു പൈനാപ്പിൾ. പൈനാപ്പിൾ വാങ്ങിച്ചിട്ടാ. ഓ നല്ല എരിവ്, വിചാരിച്ച കാര്യമില്ല, നല്ല തിരക്ക. അപ്പൊ കണ്ടോ മിസ്, ഇതാണ് നമ്മൾ പറയുന്ന ധനുഷ്കോടി. നല്ല തിരക്കാട്ടെന്ന് പറഞ്ഞേക്കാളും, എന്തായാലും കൊള്ളാം. ആൾക്കാരൊക്കെ എൻജോയ് ഉണ്ട്, നല്ല നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, അതാണ് രാംസേതു അങ്ങോട്ട് പറയുന്നത്. അങ്ങോട്ട് രാമം പണിതിട്ടുള്ളത് ശ്രീലങ്കയിലോട്ടുള്ളത് മിത്തോളജി, നല്ല ഒരു മിത്തോളജി ആണല്ലോ. എല്ലാം പ്രൂണൊന്നും അല്ലെങ്കിലും ശരിക്കും സയൻറ്റിസ്റ്റ് പറയുന്നത് അവിടെ ഒരു കോറൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ്. ശരിക്കും കോറൽ ഡെപ്പോസിറ്റ് ഉണ്ട് അവിടെ, അത് നമുക്ക് മാപ്പിൽ കൂടെ കാണാൻ പറ്റും. ശരിക്കും അതെങ്ങനെ അങ്ങനെ അവിടെ തന്നെ ആ ഡെപ്പോസിറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതെന്താണ്, ഒരു മിസ്റ്ററിയാണ്. നല്ലൊരു മിസ്റ്ററിയാണല്ലോ ഈ സ്ഥലമൊക്കെ ബ്യൂട്ടിഫുൾ ആകുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇവിടെ വരെ വന്നത് അടിപൊളിയായിട്ടുണ്ട്. സംഭവം കിഡിലനാണ് നഗരി എന്ന് പറയുന്നത്. ധനുഷ്കോടിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ അന്ന് അവിടെ നശിച്ചിരുന്നല്ലോ. അപ്പോൾ അവിടെ കുറേ ഒരു പള്ളിയൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചിട്ടും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി കാണാം. ഓക്കെ, എന്തായാലും നൈസ് മൂഡായിരുന്നു കേട്ടോ അവിടുത്തെ ഡ്രൈവ്. അന്നത്തെ ചുഴലിക്കാറ്റില്ലേ, അതിനുശേഷം ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഒരു അമ്പലം ഉണ്ട് ഇവിടെ, രാമൻ്റെ ഒരു അമ്പലം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാംസേതു പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നപ്പോൾ കല്ലിൽ രാമൻ്റെ പേര് എഴുതിയിട്ട് എന്നല്ലേ, രാജകാളി അമ്മ. കണ്ട ഹോമീസ്, ഇതാണ് മറ്റേ രാംസേതു പണിയുമ്പോൾ കല്ല് ഇതിലിട്ടപ്പോൾ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കണുണ്ട്. നിങ്ങൾ കണ്ടോ, രാമൻ്റെ ഏതൊരു അമ്പലം അങ്ങനത്തെ ഒരു സംഭവം എന്നാണ് പറയുന്നത്. ഈ കല്ല് എന്തായാലും കൊള്ളാം, കൊള്ളാം എന്നല്ല, ഇതൊക്കെ ഓരോ മിത്തോളജി ആണല്ലോ. എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1800 ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ശരിക്കും ധനുഷ്കോടി നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റൈഡാണ് കേട്ടോ ഹോമീസ്, രക്ഷയില്ലാത്ത റൈഡാണ്, രക്ഷയില്ലാത്ത റൈഡാണ്. ഇനി ഇവിടെ ഒരു പള്ളിയും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്നത്തെ ഒരു അൽത്താരൊക്കെ ഉണ്ട്, അന്ന് ഇത് വന്ന് നശിച്ചു എന്ന് പറഞ്ഞിട്ടും അവിടെ ഒരു പള്ളിയും കൂടി ഉണ്ട്, അതും കൂടി പോയി കാണാം. ഞാൻ പറഞ്ഞല്ലോ അന്ന് ഒരു പള്ളിയുടെ അവശേഷ ഒരു പള്ളി അന്നത്തെ കൊടും ഭീകരമായ നമ്മുടെ ചുഴലിക്കാറ്റിന് ശേഷം ഒരു പള്ളി നിൽക്കണ്ടായിരുന്നു അതിൻ്റെ ബാക്കി. ആ പള്ളി ഇതാണ്, കൊള്ളാം അല്ലേ. ആ അന്ന്
ചുഴലിക്കാറ്റിന് ശേഷം ഈ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു അൽത്താറയുണ്ടെന്ന് പറഞ്ഞാൽ അൽത്താറയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്പു എന്ത് അമ്പു എന്ന് പറയണ്ടല്ല, എത്ര ജീവനാന്ന രീതിയിൽ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നെ. കുറച്ചുകൂടി ക്ലോസറായിട്ട് കാണാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ. കണ്ടോ അന്നത്തെ കൊടും അൽത്താറ. നമുക്ക് അൽത്താറയുടെ കുറച്ചുകൂടി അടുത്ത് പോയി നോക്കാം. കണ്ടോ ഇതിലും എന്തൊക്കെ ആൾക്കാർ എഴുതി അടിച്ചിട്ടുണ്ടല്ലോ. കൊറോണ ഉണ്ടോ? അങ്ങനത്തെ കൊറോണ 350-400 കിലോമീറ്റർ സ്പീഡിലായിരുന്നു അന്ന് കാറ്റ് വീശിണ്ടായിരുന്നേ. അങ്ങനെയാണ് ഇവിടെ ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഈ നഗരം മൊത്തം നശിച്ചു പോയെന്ന് പറയുന്നേ. എന്തായാലും അതിഭയാനകരമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫീലിംഗ് കിട്ടുന്ന മനസ്സിലാവുന്നു. ബാക്കിൽ കണ്ടോ കേട്ടോ കടലിൻ്റെ അത്ര ഇൻറ്റൻസിറ്റിയാണ്, നേച്ചറിൻ്റെ അത്ര ഇൻറ്റൻസിറ്റി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോഴാണ് ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടിരുന്നത്. ഒന്നും പറഞ്ഞാൽ അറിയില്ല, പെട്ടെന്നൊരു തിരമാലയും കാറ്റും ചുഴലിക്കാറ്റും വന്നാൽ എന്താ ചെയ്യുക. അത് ഈ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്തായാലും അത് ഭയങ്കര സംഭവം തന്നെ. ഇങ്ങനെയൊക്കെ ഇവിടെ വന്നു ഇങ്ങനെ കാണുമ്പോഴേ നമുക്കത് അതിൻ്റെ ആ ഫീലിംഗ് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. കണ്ടോ ഇപ്പം ഇതിപ്പോൾ ഒരു ഞാനിപ്പോൾ ആലോചിക്കുക, അന്ന് കുറേ അന്നിപ്പം ഈ കാണുന്ന മാതിരിയല്ലല്ലോ, ഇപ്പം ഇതിപ്പോൾ ഒരു സ്പോട്ടായി മാറി. അന്നത്തെ ആ ഒരു ഇഷ്യൂ അന്നത്തെ ആ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച ശേഷം ഇന്നിപ്പോൾ ഇതൊരു സ്പോട്ടായി, ലാൻഡ് മാർക്കായി മാറി ഇവിടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തായാലും തീവ്രമായിട്ടുള്ള കുറേ കാര്യങ്ങളാണിത്. ഇതൊക്കെ എന്തായാലും കണ്ടിരിക്കണം നിങ്ങൾ എങ്ങനെ വന്നാലും. ധനുഷ്കോടി വന്ന ഇതൊക്കെ കാണുക വന്നിട്ട് റൈഡാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നമ്മളൊരു പള്ളിയുടെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കായി മാറി. എന്തായാലും കൊള്ളാം. അതിന് ചുറ്റും കണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇതിന് ചുറ്റും കച്ചവടങ്ങളായി, ഒരു ലാൻഡ് മാർക്കായി ഇന്ത്യയുടെ. അയ്യോ ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെയല്ലേ. അയ്യോ കാണുന്നുണ്ട് നിങ്ങൾ, ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെയായി ഇത്. വേറെ ഇത് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ധനുഷ്കോടി പോയിൻ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം ഇവിടെ വന്നിട്ട് കുറേ ഷോട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ റൈഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സ്ഥലത്തോട്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നു ഈ സ്ഥലത്തെ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു അതുകൊണ്ടാണ്. കാരണം എനിക്ക് ഞാൻ വീണ്ടും അതെടുത്ത് പറയുന്നത് ഇവിടെ വന്ന് ഈ റൈഡ് ചെയ്യാനാണ് ഭയങ്കര രസം. രണ്ട് സൈഡും കടൽ, നല്ല പീസ്ഫുള്ളായിട്ട് ഞാൻ റൈഡ് ചെയ്താണ്. എൻ്റെ ഒരു നല്ലൊരു എക്സ്റ്റസ് ആയിരുന്നു എനിക്കത്. നിങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ കാണാൻ കുറച്ചുകൂടി ടൈം മാനേജ് ചെയ്യാൻ പറ്റിയും. കാരണം ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ധനുഷ്കോടിയുടെ ഈ അത് കുറച്ച് ടൈമിൽ ക്ലോസ് ചെയ്യും. അതായത് 6 മണി പുലർച്ചെ 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. ചിലപ്പോൾ അത് 5 മണിയാവാം, 4 മണിയാവാം, ചിലപ്പോൾ അത് വെതറിനനുസരിച്ച് അതങ്ങനെ ചേഞ്ചസ് ആവാം. അപ്പോൾ സമയം കുറച്ച് ടൈം നോക്കിയിട്ട് വേണം വരാൻ. പിന്നെ നിങ്ങൾക്ക് രാമേശ്വരത്ത് കാണാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, രാമേശ്വരത്തിന് മൊത്തം ടെമ്പിളാണ്, നിറച്ച് ടെമ്പിളാണ് അവിടെ ഉള്ളത്. അവിടെ കാണാനുള്ളത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. പക്ഷേ ഞാൻ ഈ എക്സ്ക്ലൂസീവ്ലി റൈഡ് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. നല്ല രസമായിരുന്നു ആ റൈഡ്. നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ എന്തായാലും ഈ റൈഡ് എൻജോയ് ചെയ്യാൻ മറക്കണം. ഈ ധനുഷ്കോടിയിലോട്ട് വരാൻ എന്തായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. യു നോ മീ റൈറ്റ്? മൈ നെയിം ഈസ് വിപിൻ. ഇറ്റ്സ് സ്പെൽഡ് VIPIN, AKA വൈബിൻ. ആൻഡ് കീപ് ഓൺ വൈബിങ് ഹോമീസ്.